ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിൽ AR മാപ്പിനെ കുറിച്ചാണ് പറയാൻ പോണേ. അപ്പോൾ നമുക്കെല്ലാം AR മാപ്പിംഗ് അറിയണ്ടാവും, കുറച്ച് പേർക്ക് അറിയണുണ്ടാവില്ല. അപ്പോൾ AR മാപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പൊക്കി സ്റ്റോപ്പിൽ ഇപ്പോൾ കണ്ടില്ല ഏറ്റവും മുകളിലുണ്ടല്ലേ AR മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്, അതെന്ന് വെച്ചാൽ AR ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. അതായത് ഇത് നമ്മൾ ഡിസ്ക് സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് AR മാപ്പിംഗ് ടാസ്ക് കിട്ടും. അപ്പോൾ അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പെർട്ടിക്കുലർ സ്ഥലത്തുള്ള ഇപ്പോൾ വല്ല മോണുമെൻ്റ് ആണെങ്കിൽ അവിടെ ജസ്റ്റ് ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യാൻ തന്നെ റെക്കോർഡ് ചെയ്യുക, ഒരു വീഡിയോ ചുറ്റും ഇങ്ങനെ നടന്നെടുക്കുക. അതാണ് ഈ AR മാപ്പിംഗ് എന്ന് പറയണത്, അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാസ്ക് കിട്ടും. ഇപ്പം ഞാൻ കറക്കി കഴിഞ്ഞപ്പോൾ ടാസ്ക് വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഓൾറെഡി ഇത് ഫുള്ളായതുകൊണ്ടാണ്, നാലെണ്ണമല്ല മാക്സിമം വരെ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കളക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇപ്പോൾ ഇതിൽ ഞാൻ പൊക്കി സ്റ്റോപ്പ് നോക്കാം. നമ്മൾ ഓരോ പൊക്കി സ്റ്റോപ്പ് അല്ലെങ്കിൽ ജിമ്മ് നോക്കി അതിലുണ്ടാവും ഏറ്റവും മുകളിൽ. ഇതിനൊന്നുമില്ല, ഇതിനും കാണാനില്ല. അപ്പോൾ ഇതാ ഇതിനുണ്ട്, ഇതിന് AR മാപ്പിംഗ് ഉണ്ട് ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ പൊക്കി സ്റ്റോപ്പിൽ പോവുക. നമ്മളെപ്പോഴും AR മാപ്പിങ്ങിൻ്റെ സ്കാനിൻ്റെ ഓപ്ഷൻ വരണമെങ്കിൽ ആ പെർട്ടിക്കുലർ പൊക്കി സ്റ്റോപ്പിൻ്റെ അടുത്തായിരിക്കണം നമുക്ക്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കാണിച്ചത്, ഇതിലിപ്പോൾ ഞാൻ ഈ AR മാപ്പിങ്ങിൻ്റെ ആ റൈറ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. അപ്പോൾ ഗെറ്റ് ക്ലോസ് ടു ദ പൊക്കി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്കാൻ ചെയ്യണമെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു പൊക്കി സ്റ്റോപ്പിൽ നിന്ന് ഈ AR മാപ്പിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയാൽ സ്കാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ പെർട്ടിക്കുലർ പൊക്കി സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ എപ്പോഴേ AR മാപ്പിംഗ് കിട്ടിയാൽ അത് അപ്പം തന്നെ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഈ പൊക്കി സ്റ്റോപ്പ് കാണാനില്ല. അപ്പോൾ ഞാൻ വേറെ പൊക്കി സ്റ്റോപ്പിൽ നിന്നുള്ള വേറെ സ്കാനിങ് ഞാൻ തപ്പിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നേരത്തെ ഇപ്പുറത്തെ പൊക്കി സ്റ്റോപ്പിൽ AR മാപ്പിംഗ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ട് നടക്കുക ആദ്യം. ഓക്കെ, ഇതിലിപ്പോൾ അവിടെ എത്തി. ഇനി ഞാൻ പൊക്കി സ്റ്റോപ്പ് സ്പിൻ ചെയ്യാം മറ്റേ പുതിയ ടാസ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ സ്പിൻ ചെയ്യാണ്. ഓ, ബാഗ് ഫുള്ളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ്, നമ്മൾ ബാഗ് ഫുള്ളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഐറ്റംസ് വല്ലതുണ്ടെങ്കിൽ കളയുക, അല്ലെങ്കിൽ വല്ല റിവൈവ് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ, അതേപോലെ റിവൈവ് ബാക്കി ഇരിക്കണമെങ്കിൽ റിവൈവ് ചെയ്തുതരാം. എപ്പോഴും നമ്മൾ AR മാപ്പിംഗ് ടാസ്ക് എപ്പോഴും കിട്ടണമെങ്കിൽ എപ്പോഴും നമുക്ക് ബാഗിൽ സ്പേസ് ഉണ്ടാവണം, എന്നാലേ ടാസ്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും ജസ്റ്റ് ഒന്ന് പോഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 793, നമുക്കൊരു 7 സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് കറക്കാം. ഓക്കെ, നമുക്ക് പുതിയ റിസർച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് AR മാപ്പിങ്ങിൻ്റെ റിസർച്ച് നേരത്തെ ആക്ടിവേറ്റ് ആയി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതാ കണ്ട സ്കാൻ പൊക്കി സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇനിയിപ്പോൾ ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണെങ്കിലും പ്രശ്നമില്ല, ആ സ്ഥലത്ത് പോകണമെന്നില്ല. അതിന് വേറൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഇതാ അവർ പറയുന്നത് മോണുമെൻറ്റിൻ്റെ ചുറ്റും നടന്നിട്ട് സ്കാൻ ചെയ്യാൻ. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം നമ്മളിതാ വല്ല മതിൽ, നമ്മുടെ വീടിൻ്റെ മതിൽ അല്ലെങ്കിൽ ചുമരൊക്കെ ഇല്ലേ, അവിടെ ജസ്റ്റ് ഇതേപോലെ റെക്കോർഡ് ബട്ടൺ അമർത്തിയിട്ട് വെറുതെ ഇങ്ങനെ പിടിച്ച് എനക്കിക്കൊണ്ടിരിക്കുക. എനക്കാണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മെസ്സേജ് വരും. അപ്പോൾ ജെറിച്ചൊന്ന് വെറുതെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ബോളിൻ്റെ മേലെ പിടിച്ചിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്ത് റെക്കോർഡായോണ്ടിരിക്കുക. റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യരുത്, ആ റെക്കോർഡ് മൊത്തം ഫുള്ളാവണം, ഓട്ടോമാറ്റിക് ഫുള്ളാവണം. ഇപ്പോൾ ഇത് ഏകദേശം ഫില്ല് അവർ ആയിണ്ട്. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഫില്ലായി വന്നിട്ടുണ്ട്. ഓക്കെ, ഫില്ലായി. അപ്പോൾ ഫുള്ള് ഫില്ലായി കഴിഞ്ഞാൽ അതിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറയും അപ്ലോഡ് നൗ അല്ലെങ്കിൽ അപ്ലോഡ് ലേറ്റർ, അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ലേറ്റർ കൊടുക്കുക. കാരണം നമ്മൾ അപ്ലോഡ് ചെയ്യരുത്, കാരണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവർക്ക് ഇതേപോലെ എല്ലാവരും ഇതേപോലെ ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് ഡാറ്റ അല്ലാണ്ട് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ സ്പൂഫേഴ്സ് ആണെന്ന്, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ട് കളിക്കണമെന്ന്. അപ്പോൾ അത് പിടിക്കാണ്ടിരിക്കാനാണ് ഇത് ചെയ്യേണ്ടത്. അപ്ലോഡ് ലേറ്റർ അമർത്തുക. അപ്ലോഡ് ലേറ്റർ അമർത്തിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിലാണ് ഇത് ഉണ്ടാവുക. സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിഡിലായിട്ട് ഏകദേശം ഈ സാധനം ഉണ്ടാവും. ഇപ്പോൾ ധനായൻ്റെ കെയറിൻ്റെ അടിയിൽ കണ്ടില്ലേ എനേബിൾ പൊക്കി സ്റ്റോപ്പ് സ്കാൻ, അവിടെ ഈ അപ്ലോഡ് കിടക്കണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അപ്ലോഡ് കൊടുത്തിട്ട് അപ്പം തന്നെ ക്യാൻസൽ അടിക്കണം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിലെങ്ങനെയാണ്. ഇത് അപ്ലോഡ് കൊടുത്തു, അപ്പം തന്നെ ക്യാൻസലിൻ്റെ ഓപ്ഷൻ വന്നപ്പോൾ ക്യാൻസൽ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലിയർ കൊടുക്കുക. ക്ലിയർ ഓൾ, ക്ലിയർ ഓൾ കൊടുത്താൽ മതി. ഇപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, നമുക്ക് സംഭവം ശരിയായി റിവാർഡ് കിട്ടി. കണ്ടില്ലേ, നമുക്ക് ക്ലെയിം റിവാർഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്ലോഡ് ചെയ്യാണ്ട് നമുക്ക് റിവാർഡ് കിട്ടാനുള്ള വഴിയാണിത്. അപ്പോൾ ഇതാണ് ഈസിയസ്റ്റ് വേ. അപ്പോൾ നമുക്ക് ഏത് പൊക്കി സ്റ്റോപ്പിലാണെങ്കിലും, നമുക്ക് അല്ലെങ്കിൽ ജിമ്മിലാണെങ്കിലും ഈ AR മാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഈസിയസ്റ്റ് വേ ആയിട്ട് നമുക്ക് ആ പറഞ്ഞ ഈ റിവാർഡ്സൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഇതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒക്കെ കമൻറ്റ് ചെയ്യുക.